നമസ്കാരം. ഈ തബ്ലിഗ് ഈ ജമാഅത്തിന്റെ കാര്യം കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പല മേഖലകളിലേക്ക് അത് വ്യാപിച്ചു എന്നുള്ളതാണ്. അതായത് ഈ തബ്ലിഗ് ജമാഅത്തെ പരിപാടി മർക്കസിൽ നടന്ന, ഡൽഹിയിൽ നടന്ന, ഈ 16, 17, 18 ഈ മാസം തീയതികളിൽ നടന്ന്, അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം പല മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാത്തത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു വിഷയം കയ്യിലെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയട്ടെ. ഇത് പറയുമ്പോൾ ഓർക്കുക, ഒരു സമുദായത്തിനെ അല്ല നമ്മൾ കുറ്റം പറയുന്നത്, ഒരു സമുദായത്തിൻ്റെ രീതികളെയൊന്നും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങനെ ചെയ്യുകയുമില്ല. എത്രയോ മുസ്ലിം സഹോദരന്മാർ ഡോക്ടർമാരായും നഴ്സുമാരായും അതുപോലെയുള്ള ആരോഗ്യ പ്രവർത്തകരായും സർക്കാർ സർവീസിലും അല്ലാതെയും വിവിധ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവരായിട്ടും ഒക്കെയുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യും, അവരോടൊപ്പം നമ്മൾ നിൽക്കുകയും ചെയ്യും ഈ കൊറോണ വൈറസ് ബാധയെ തുരത്താൻ. പക്ഷേ ഈ തബ്ലിഗ് ഈ ജമാഅത്തെ എന്ന് പറയുന്ന പ്രത്യേക സംഘടനയുടെ 200 രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ഈ പ്രത്യേക സംഘടനയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവർ മനഃപൂർവ്വം ഇത് ചെയ്തതാണ് എന്ന് തോന്നിപ്പോയാൽ ചിലപ്പോൾ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് ആ സംഘടനയുടെ പ്രവർത്തനങ്ങളും അവർ പിന്നീട് നടത്തുന്ന അതിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ. തബ്ലീഗ് ജമാഅത്തിയുടെ ഡൽഹിയിലെ ലീഗൽ അഡ്വൈസർ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ ഘോരഘോരം ബാധിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. എന്ത് നിയമം? ഒരു രാജ്യം ലോക്ക്ഡൗണായി കിടക്കുമ്പോൾ, ഒരു രാജ്യത്ത് ഒരു മഹാമാരി പടർന്നു പിടിക്കുമ്പോൾ, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറിയിട്ട് ന്യായം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? നമ്മൾ ഒരിക്കലും ആ സമുദായത്തെ, മുസ്ലിം സമുദായം തീർച്ചയായും അവർക്ക് തന്നെ അവരുടെ പ്രവർത്തികൾ, ആ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരുപാട് പ്രവർത്തികളിൽ നമുക്ക് ഐക്യദാർഢ്യമുണ്ട്, അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഈ കൂട്ടായ്മയും മർക്കസിൽ കൂട്ടം കൂടിയതും മാത്രമല്ല, ഇവർ പ്രാചീനകാലത്തെ രീതികളാണ് ആവിഷ്കരിക്കുന്നത്. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടില്ലേ, 6-ാം നൂറ്റാണ്ടിലെ ജീവിത രീതി ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ വന്ന് കാണിക്കുമ്പോൾ ഇതിനൊക്കെ എന്ത് ന്യായമാണ് പറയാനുള്ളത്? ഒരു ഹാളിൽ നിരത്തി വിരിച്ച പായൽ കിടന്നുറങ്ങുക, കഴിഞ്ഞ ദിവസവും നമ്മളിത് പറഞ്ഞു, ഒരു 3-ഓ 4-ഓ പേർ വട്ടത്തിൽ കൂടിയിരുന്ന ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ. 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ജനതയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ വൃഥ വെറുതെ ശ്രമം നടത്തുന്ന വെറും മണ്ടൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കളായി മാത്രമേ ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകരെയും അതിൻ്റെ ആൾക്കാരെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ ആശുപത്രിയിൽ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത്? നഴ്സുമാരെ വസ്ത്രമൊരു കാണിക്കുന്നു, അതുപോലെ തന്നെ അവിടെ തുപ്പുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു, ഒപ്പം തന്നെ തങ്ങൾക്ക് പ്രത്യേക ഭക്ഷണ ക്രമം, അതായത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ഭക്ഷണക്രമം ഒന്നും പറ്റില്ല, ബീഫ് ബിരിയാണി വേണം, അത് വേണം, ഇത് വേണം, മട്ടൺ 65 വേണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. മാധ്യമങ്ങളിലൊക്കെ നിറയെ വാർത്തയാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ളത്. മാത്രമല്ല, കൂട്ടം കൂട്ടമായി ഇവർ നടക്കുന്നു. അതിനുള്ളിൽ തന്നെ ഈ ആശുപത്രിക്കുള്ളിൽ ചികിത്സയിൽ ഇരിക്കുന്നവർ തന്നെ കൂട്ടം കൂട്ടമായി നടക്കുകയും നിയമം ലംഘിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്നിപ്പോൾ പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ഇന്ത്യൻ എക്സ്പ്രസിൽ, ഏതാണ്ട് 30% ഇന്ത്യയിൽ കോവിഡ് പടർന്നു പിടിക്കാൻ കാരണമായത് ഈ സമ്മേളനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 30%, 40%-ഓ കോവിഡ് ബാധയുടെ ഉത്തരവാദിത്വം ഈ സംഘടനയ്ക്കുണ്ട്, ഈ സംഘടന നടത്തിയ ഈ മീറ്റിങ്ങിനുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് മുസ്ലിം സംഘടനകൾ, അതായത് ഇന്ത്യയൊട്ടാകെ പ്രവർത്തിക്കുന്ന ഒരുപാട് മുസ്ലിം മത സംഘടനകളൊക്കെ തന്നെ ഇവരുടെ ഈ രീതിക്ക് എതിർപ്പുമായി എത്തിയിട്ടുമുണ്ട്. പരസ്യമായി തന്നെ ഇന്നിപ്പോൾ ചന്ദ്രികയും സിറാജ് അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു ലോകം ഒരു മഹാമാരിയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രാചീനമായ അശാസ്ത്രീയമായ പ്രവർത്തികളും ചിന്തകളുമായി കടന്നു വരുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും അവരെ നമ്മൾ വിമർശിക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് മനഃപൂർവ്വമായി നമ്മൾ ഒരു സമുദായത്തെയും നമ്മൾ മോശമായി കാണിക്കുന്നതെല്ലാം മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വരുന്ന വാർത്തകളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടന ഈ സമ്മേളനം നടത്തി, അതിൽ പങ്കെടുത്തവരെല്ലാം തന്നെ അതും വിദേശത്തു നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ വന്നു. ഈ ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ വന്നവർ അവിടെ ഇവിടെ എത്തി അവർ രോഗം വ്യാപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം വന്നതാണ് എന്ന രീതിയിൽ പോലും വാർത്തകൾ വന്നിരുന്നു. നമ്മളതൊക്കെ കാണുന്നുണ്ട്. ഇതാണോ ഒരു രോഗത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ട നടപടി? ഇതാണോ 6-ാം നൂറ്റാണ്ടിലെ കാര്യമൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് കാര്യം എന്ന് ഈ തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകരോടും അതിനെ പൊക്കി പറയുന്നവരോടും, കേരളത്തിൽ അതിനെ ന്യായീകരിക്കാൻ എത്ര പേരാ ഉള്ളത്? പോസ്റ്റിടാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേർ, സുഡാപ്പികളാണ് മെയിനായിട്ടും, ഈ SDPക്കാരും PFIക്കാരുമാണ് മെയിനായിട്ടും ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇവരെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത്, ഇട്ടോളൂ. പക്ഷേ ഒരു രാജ്യം ഒരു രോഗത്തിൽ നിന്ന് കരകയറാനുള്ള തീവ്രശ്രമം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രാചീനമായ ഈ അശാസ്ത്രീയമായ പ്രവർത്തന രീതികളും സമ്മേളനങ്ങളും, അതുപോലെ തന്നെ എത്ര പേരാണ് ഈ ജുമാ നമസ്കാരത്തിനൊക്കെ ഇന്നലെ എത്ര പേരാണ് പള്ളികളിൽ ഒത്തുകൂടിയത്, വിവിധ പള്ളികളിൽ ഒത്തുകൂടിയത്? നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. സമുദായത്തിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെ, പക്ഷേ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ തബ്ലീഗ് ജമാഅത്ത് മർക്കസിൽ നടന്ന പോലെ, നിസാമുദ്ദീനിൽ നടന്ന പോലെയുള്ള ഒരു ഫലം ഉണ്ടായിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നൊരവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. ഈ തബ്ലീഗ് ജമാഅത്ത്
അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒക്കെ അറിഞ്ഞാൽ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൻ്റെ ഫോളോ അപ്പ് വാർത്തകളും ഞങ്ങൾ ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ.